അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹുല്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറില്ലാഹ്. അമ്മാ ബഅദ്, പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്നത്തെ വിഷയം ഒരല്പം പഴയതാണ്. ഏതെങ്കിലുമൊക്കെ ചടങ്ങുകളിൽ ബന്ധപ്പെടുമ്പോൾ സുന്നികളാകുന്ന ഞങ്ങൾ ഇലാ ഹളറത്തി വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും മറ്റ് അമ്പിയാക്കളിലേക്കും ഔലിയാക്കളിലേക്കും സ്വാലിഹീങ്ങളിലേക്കും മരണപ്പെട്ടുപോയ ആളുകളിലേക്കും ഖുർആൻ ഓതിയിട്ട് അതിൻ്റെ സവാബ് ഹദിയ ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത് അനാചാരമാണ് എന്നു പറഞ്ഞ് റഫീഖ് സലഫി ഒരു വീഡിയോ ചെയ്തു. വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്തത്. ആണത്തമുണ്ടെങ്കിൽ മറുപടി പറയി എന്നൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിന് കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞപ്പോൾ പിന്നെ സലഫിയെ ആ പ്രദേശത്തേക്ക് കണ്ടില്ല. സലഫിക്ക് വേണ്ടിയിട്ട് വേറൊരു മൗലവി വന്നു. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു ഒപ്പിച്ചു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു. അതിനും മറുപടിയായി അദ്ദേഹം വേറൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയ്ക്ക് മറുപടി പറയാൻ ചില തിരക്കുകളും ചില അനിവാര്യമായ കാര്യങ്ങളും വന്നപ്പോൾ വൈകിപ്പോയതാണ്. അതിന് നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ പല ആളുകളോടും, ഹാരിസ് മദനിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല, ഓടി ഒളിക്കുകയാണ് എന്നൊക്കെ വലിയ വർത്തമാനം പറഞ്ഞപ്പോൾ മറുപടി പറയേണ്ടത് നിർബന്ധമായി വന്നിരിക്കുകയാണ്. ഓരോന്നോരോന്നായി കാണിച്ചുകൊണ്ട് മറുപടി പറയേണ്ടത് ആവശ്യമാണെങ്കിലും നമ്മുടെ ഈ ഒരു സാഹചര്യം അതിന് അനുവദിക്കാത്തതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ കാണിച്ച് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളിൽ മൊത്തമായി ഒന്ന് മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു തുടങ്ങട്ടെ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെയൊക്കെ ഈ മുസ്ലിയാക്കന്മാർ വലിഞ്ഞു കയറി വരും, അല്ലെങ്കിൽ അവിടെയൊക്കെ അവർ ക്ഷണിക്കപ്പെടും. എന്നിട്ട് എന്താ ചെയ്യുക? ഇതേപോലെ ഖുർആൻ പാരായണം ചെയ്തിട്ട് ഇലാ ഹദറത്തു റൂഹു നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ ഇങ്ങനെ തുടങ്ങും. എന്നിട്ട് ഇത് കഴിഞ്ഞ് ദുആ എന്ന് അവിടെ നിന്ന് കിട്ടുന്നതെന്ന് മൂക്ക് മുട്ടത്തുന്നു. അതിനുശേഷം ലഭിക്കണ ഒരു കൈമടക്കുണ്ട്, അതും മേടിച്ച് പോക്കറ്റിലിടും. ഇത് ഇമാം അഹമ്മദ് പഠിപ്പിച്ചതാ തന്നെ? ഇത് ഇമാം അഹമ്മദ് പഠിപ്പിച്ചതാണോ എന്നാണ്. എത്ര കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്! ഇമാം അഹമ്മദ് റഹിമഹുല്ലാ മഹാനവറുകളുടെ മദ്ഹബ് തന്നെ ഖുർആനോതി ഹദിയ ചെയ്താൽ അത് മരണപ്പെട്ട ആളുകൾക്ക് കിട്ടുമെന്നാണ്. വളരെ കൃത്യമായി ഞാൻ വായിച്ചു കൊടുത്തിട്ടും ഈ മൗലവി ചോദിക്കുകയാണ് ഇത് ഇമാം അഹമ്മദ് പഠിപ്പിച്ചതാണോ എന്ന്. എന്നിട്ട് മൂപ്പര് പറയാണ്, മുസ്ലിയാക്കന്മാർ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു പരിപാടികൾ നടന്നാൽ വലിഞ്ഞു കയറി ചെല്ലും, അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടും, എന്നിട്ട് മൂക്ക് മുട്ട തിന്നും. ഈ മൗലവിമാരെ ആരും വിളിക്കാത്തതിനും ആരും തിന്നാൻ കൊടുക്കാത്തതിനും ആരും ഹദിയ കൊടുക്കാത്തതിനും ഞങ്ങളോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഒരാദർശ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മൂക്കുമുട്ട തിന്നുന്ന കഥകളൊക്കെ പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനേ ഈ മൗലവിമാർക്കറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ അണികളും അങ്ങനെയാണ്. എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും അവിടെയൊക്കെ ഇവർ പറയുന്ന ഒന്നാമത്തെ വിഷയം ശാപ്പാടിന് വേണ്ടിയിട്ട് എന്നാണ്. അവരെ അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. എന്തിനാണ് മൗലവി ഇത്തരത്തിൽ നാണം കെട്ട നെറികെട്ട സംസാരങ്ങൾ നടത്തുന്നത്? ഇവിടെ അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്ത് പറയുകയാണ്, ഇമാം അഹമ്മദ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നെ തക്ലീദ് ചെയ്യരുത്, ഷാഫിയെ തക്ലീദ് ചെയ്യരുത്, ഔസാഇയെ തക്ലീദ് ചെയ്യരുത്, നിങ്ങൾ എവിടെ നിന്നാണോ ഹദീസ് എനിക്ക് കിട്ടിയത് അങ്ങോട്ട് നോക്കിയാൽ മതി എന്ന് ഇമാം അഹമ്മദ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ടത്രേ. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞത്, ഓ മൗലവി നിങ്ങളോടോ എന്നോടോ അല്ല, ഇമാം ഷാഫിഈ പറഞ്ഞിട്ടുണ്ട്, പല ഇമാമുമാരും പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ആ പറഞ്ഞത് അവരുടെ ശിഷ്യന്മാരായ ഇജ്തിഹാദിൻ്റെ റുത്തുബയുള്ളവരോടാണ്. അത് ഇമാം നവവി റഹിമഹുല്ലാ ഷറഹ് മുസ്ലിമിൽ വ്യക്തമായി എഴുതി പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് പോയി വായിച്ചു നോക്ക്. അങ്ങനത്തെ ഒരു രീതി സലഫിൻ്റെതെല്ലാം ബൽ കാന ആദതഹും, മറിച്ച് നേരത്തെ പറഞ്ഞ ആളുകളുടെ
ആ വിശദീകരണത്തിൽ കുറെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നത് അവരുടെ ആദത്തിൽപ്പെട്ടതാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് കാത് തുറന്ന് മുസ്ലിയാക്കന്മാര് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ശ്രോതാക്കളെ നിങ്ങൾ കേട്ടോളൂ. അദ്ദേഹം പറയുന്നത് ജനങ്ങൾക്ക് പാടുള്ളതല്ല, അവർക്ക് പാടുള്ള സംഗതിയല്ല എന്താണ്, സലഫിന്റെ അതായത് സഹാബത്തിന്റെ മാർഗത്തിൽ നിന്നും തെറ്റിപ്പോവുക എന്നുള്ളത്. കാരണം ഫഇന്നഹു അഫ്വൽ, അതാണ് ഏറ്റവും അഫ്വലായിട്ടുള്ളത്. ഇസ്മു തഫ്ദീല അല്ലേ പറഞ്ഞല്ലോ, അഫ്വൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ആരുടേത്? സലഫിന്റെ മാർഗം, സഹാബത്തിന്റെ മാർഗം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. പൂർണമായിട്ടുള്ളത്, ഏറ്റവും സമ്പൂർണമായിട്ടുള്ളതും അതാണ് കേട്ടോ. ആ മാർഗത്തിൽ തെറ്റി നിങ്ങൾ പോകാൻ പാടില്ല, കാരണം അത് സലഫിന്റെ മാർഗമല്ല. ഇനി എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? എന്തു പറയാനുണ്ട് എന്നോ? അതിന്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒന്ന് വായിച്ചാൽ മതി, ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. ഇബ്നു തൈമിയ പറഞ്ഞത് എന്താണ് ഞാൻ വായിച്ചു തരാം കൃത്യമായി. ഇദ്ദേഹം ഇവിടെ വായിച്ചതിൻ്റെ തൊട്ടു മുകൾ മുതൽ വായിക്കണം. അദ്ദേഹം അതിനിടയിൽ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഇബ്നു തൈമിയ ഇവർക്ക് ഇമാമായതെന്ന് അറിയില്ല. എന്നിട്ട് അദ്ദേഹം വേറൊരു കാര്യവും കൂടി പറഞ്ഞു, കാന്തപുരം ഉസ്താദിൻ്റെ കുവൈത്ത് കരാറൊക്കെ വായിക്കുന്നുണ്ട്. ഇവിടെ ഇമാമിങ്ങളുടെ കിതാബ് വായിച്ച് ചർച്ച ചെയ്യുമ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ കുവൈത്ത് കരാറാണ് മൂപ്പർ വായിക്കുന്നത്. എൻ്റെ മൗലവി, നിങ്ങളുടെ ഗതികേട്! കാന്തപുരം ഉസ്താദ് പറഞ്ഞതിൽ ഒരക്ഷരം തെറ്റില്ല. ഖുർആനിനോടും സുന്നത്തിനോടും എതിരാകാത്തത് അത് ഏത് ഇമാമ് പറഞ്ഞാലും സ്വീകരിക്കും. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞത് ഖുർആനിനോടെതിരാണോ? ഇമാം അബൂ ഹനീഫ ഇമാമ് പറഞ്ഞത് ഖുർആനിനോടെതിരാണോ? ആണെങ്കിൽ അതു പറയണം. കുവൈത്ത് കരാറല്ല നമ്മുടെ പ്രമാണം. അതേസമയം ഇബ്നു തൈമിയയെ ഞങ്ങൾ വായിച്ചത് എന്തിനാണെന്നറിയോ? ഇബ്നു തൈമിയയെക്കുറിച്ച് നിങ്ങൾ എഴുതി പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഇബ്നു തൈമിയയെക്കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ചത് എന്താണെന്നറിയോ? ഈ പുസ്തകം നിങ്ങൾ കണ്ടോ? ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം, കേരള നദുവത്തുൽ മുജാഹിദീൻ മുജാഹിദ് സെൻറ്റർ കോഴിക്കോടിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പി മുഹമ്മദ് കുട്ടശ്ശേരി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇബ്നു തൈമിയയെ പരിചയപ്പെടുത്തുന്നത് കണ്ടോളൂ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ആ ഒരു തലവാചകത്തിൽ നിന്ന് അദ്ദേഹം തുടങ്ങുന്നത്, ഇതിനു തുടക്കം കുറിച്ചത് ഹിജറ 661 ഭൂജാതനായ പ്രശസ്ത പണ്ഡിതനും ചിന്താമണ്ഡലത്തിൽ വമ്പിച്ച കോളിളക്കം സൃഷ്ടിച്ച വിപ്ലവ നായകനുമായ ഇബ്നു തൈമിയയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇമാം ഷാഫിഈയെയും അബൂ ഹനീഫയെയും കവച്ചു വെക്കുന്ന സ്ഥാനമാണ് ഇബ്നു തൈമിയ്യക്ക് പൂർവികരായ പണ്ഡിതന്മാർ കൽപ്പിക്കുന്നത്. ഏത് പണ്ഡിതരാണെന്ന് ഞങ്ങൾക്കറിയില്ല. മാത്രമല്ല, ഇബ്നു തൈമിയ്യയെക്കുറിച്ച് അതേ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? 17 പൂർത്തിയായപ്പോഴേക്കും മുഫ്തിയായി അംഗീകരിക്കപ്പെടുകയും 30 അവസാനത്തെ മുജ്തഹിദ് എന്ന സ്ഥാനത്തിന് അർഹനാവുകയും ചെയ്തു എന്ന് നിങ്ങളുടെ പുസ്തകം ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം എന്ന പുസ്തകത്തിൽ എഴുതി പഠിപ്പിച്ചതാണ്. വിചിന്തനം 2005 എഴുതിയത് ഇബ്നു തൈമിയയുടെ വാക്കുകൾ വിഷലിപ്തമാണെങ്കിൽ ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയേണ്ടി വരുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും നിങ്ങൾക്ക് തള്ളാൻ ഒരവകാശവുമില്ലാത്ത ആളാണ് ഇബ്നു തൈമിയ. അദ്ദേഹം പറഞ്ഞത് സലഫുകളുടെ മാർഗമാണ് ഏറ്റവും അഫ്ളലും അക്മലുമായത്. ആയിക്കോട്ടെ, അപ്പോൾ സലഫുകളുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ലല്ലോ. സലഫുകൾ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ചെയ്താലത് കുറ്റകരമാകില്ലേ? എന്നാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നത്, ആ ഹദിയ ചെയ്യുന്നതിനെക്കുറിച്ച് ഈ മൗലവി വായിച്ചതിൻ്റെ തൊട്ടുമുകളിൽ ഇബ്നു തൈമിയ്യ എന്താ പറയുന്നത് കേട്ടോളൂ. എന്നോട് കാത് തുറന്ന് കേട്ടോന്ന് പറയുന്നതിന് മുമ്പ് കണ്ണു തുറന്ന് കിതാബ് വായിക്കണം മൗലവി. ഇതാ ഇബ്നു തൈമിയ്യ പറയുന്നു, ഫഇദാ അഹ്ദാലി മയ്യിത്തിൻ സവാബ സുയാമിൻ ഔ സ്വലാത്തിൻ ഔ ഖിറാഅത്തിൻ ജാസദാലിക്ക.
ഇനി ഒരാൾ നിസ്കരിച്ചു, അല്ലെങ്കിൽ നോമ്പ് പിടിച്ചു, അല്ലെങ്കിൽ ഖുർആൻ ഓതി, അതിൻ്റെ സവാബ് പ്രതിഫലം മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്താൽ ജാസദാലിക്ക, അത് അനുവദനീയമാണ്. അനുവദനീയമാകാൻ സലഫ് സ്വാലിഹീങ്ങൾ ചെയ്യണമെന്നില്ല, നിബിധങ്ങൾ ചെയ്യണമെന്നില്ല. കാരണം അതിൻ്റെ തൊട്ടടുത്ത് മൗലവി വായിച്ച ഭാഗമാണ് ഇബ്നു തൈമിയ പറയുന്നത്. ഇബ്നു തൈമിയ പറയുന്നു, സലഫ് സ്വാലിഹീങ്ങളിൽ നിന്ന് ഇങ്ങനെയൊന്നും വന്നിട്ടില്ല. വന്നിട്ടില്ല എന്നതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നല്ല, അനുവദനീയമാണ് എന്നു മാത്രമല്ല, ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഇബ്നു തൈമിയയുടെ പ്രശസ്തമായ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ പറയുന്നത് കേട്ടോളൂ, അന്ന സവാബൽ ഇബാദാത്തിൽ ബദനിയത്തി മിന സ്വലാത്തി വൽ ഖിറാഅത്തി വഗൈരിഹിമ യസ്ലു ഇല മയ്യിത്തി കമ യസ്ലു ഇലൈഹി സവാബുൽ ഇബാദാത്തിൽ മാലിയത്തി ബിൽ ഇജ്മാഇ. ഖുർആൻ ഓതിയാലും മറ്റ് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾ ചെയ്താലും അതിൻ്റെയൊക്കെ സവാബ് മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഹാദ മദ്ഹബു അബി ഹനീഫത്ത വ അഹ്മദ വഗൈരിഹിമ വ ഖൗലു ത്വാഇഫത്തിൻ മിൻ അസ്ഹാബി ശാഫിഈ വ മാലിക്കിൻ. അബു ഹനീഫയുടെയും അഹ്മദ് ബിൻ ഹംബലിൻ്റെയും ശാഫിഈ മദ്ഹബ് മാലിക്കി മദ്ഹബിലുള്ള പണ്ഡിതന്മാരിൽ വലിയ ഒരു വിഭാഗത്തിൻ്റെയും അഭിപ്രായം ഇത് തന്നെയാണ്. എന്നിട്ട് പറയുന്നത് കേൾക്കൂ, വഹുവ സ്വവാബ്, അതാണ് സത്യമായത്. ലി അദില്ലത്തിൻ കസീറ, ഒരുപാട് തെളിവുകൾ അതിനു വേണ്ടിയുണ്ട്. ദക്കർനാഹ ഫി ഗൈരി ഹാദൽ മൗലിഇ, വേറൊരു സ്ഥലത്ത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര കൃത്യമാണ്! നിങ്ങളുടെ തലക്ക് കിട്ടിയ അടിയല്ലേ മൗലവി ഇത്! നബിതങ്ങൾ ചെയ്യണമെന്നില്ല, സ്വഹാബികൾ ചെയ്യണമെന്നില്ല, മൂന്ന് നൂറ്റാണ്ടിൽ ആരും ചെയ്യണമെന്നില്ല. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ കാര്യം അനുവദനീയമാണെന്നും അതാണ് സത്യമെന്നും പഠിപ്പിക്കുമ്പോൾ, നബിദിനത്തിൻ്റെ പേരിൽ നിങ്ങൾ ഞങ്ങളെ കുതിര കയറിയില്ലേ? നിങ്ങളുടെ നേതാവിൻ്റെ അഭിപ്രായമെങ്കിലും നിങ്ങളൊന്നും മാനിക്കേണ്ടതില്ലായിരുന്നോ? അതിൻ്റെ തൊട്ട് താഴത്തുള്ളത് കേട്ടോളൂ, ഇബ്നു തൈമിയ സകല മൗലവിമാരുടെയും തലക്കടിക്കുന്ന വാക്കാണ്, ഇദാ ഹല്ലലൽ ഇൻസാനു ഹക്കദ, ഒരാൾ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി, സബ്ഊന അൽഫൻ ഔ അഖല്ല ഔ അക്സറ, 70,000 അല്ലെങ്കിൽ അതിൽ കൂടുതൽ അല്ലെങ്കിൽ അതിൽ കുറവ്. വ ഉഹ്ദിയത്ത് ഇലൈഹി, എന്നിട്ടത് മയ്യത്തിന് വേണ്ടി ഹദിയ കൊടുക്കുകയും ചെയ്തു. നഫഅഹുല്ലാഹു ബിദാലിക, അതുകൊണ്ട് അല്ലാഹു ആ മയ്യത്തിന് ഉപകാരം ചെയ്യും. വലൈസ ഹാദ ഹദീസൻ സ്വഹീഹൻ വലാ ളഈഫൻ, ഇത് സ്വഹീഹായതോ ളഈഫായതോ ആയ ഹദീസൊന്നുമല്ല. എന്നാലും ഹദീസൊന്നും വേണ്ട, മുജിദ് ഇത് പറയാ, മരണപ്പെട്ടവർക്ക് ഖുർആനോതൽ മാത്രമല്ല മൗലവിമാരെ, ലാ ഇലാഹ ഇല്ലല്ലവരെ അവരുടെ ഖബറുകളിലേക്ക് എത്തുമെന്ന് നിങ്ങളുടെ നേതാവാണ് പഠിപ്പിച്ചത്. ഇനി ഇങ്ങനെ എത്ര വേണം? ഇബ്നുൽ ഖയ്യിമിൻ്റെ കിതാബുർ റൂഹ്, സലഫു സ്വാലിഹീങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുന്ന ഒരാളുടെ ചോദ്യം എടുത്തു കൊടുത്തുകൊണ്ട് ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തുന്നത് കാണാം. ഫൽ ജവാബു അന്ന മുവരിദ ഹാദ സുആലി ഇൻ കാന മുഅ്തരിഫൻ ബി വുസൂലി സവാബിൽ ഹജ്ജ് വസ്സിയാമി വദ്ദുആഇ വലിസ്തിഗ്ഫാരി. അങ്ങനെ തുടങ്ങിയിട്ട് ഇബ്നുൽ ഖയ്യിം പറയാൻ, സമയക്കുറവ് കൊണ്ട് ഞാൻ ആശയം മാത്രം പറയാൻ, ഞാൻ തെറ്റാണ് പറഞ്ഞത് എന്ന വാദമുണ്ടെങ്കിൽ മൗലവി ഒന്ന് ഖണ്ഡിച്ചു നോക്ക്, അപ്പോൾ ഞാൻ ബാക്കി വായിച്ചു തരാം. ഇബ്നുൽ ഖയ്യിം പറയാ, ഒരാൾ പറയുന്നു ഇത് സ്വഹാബികൾ ചെയ്തിട്ടില്ലല്ലോ, താബിഈങ്ങൾ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരാൾ ചോദിച്ചാൽ അയാളോടുള്ള മറുപടി, നോമ്പ് പിടിച്ചാൽ കിട്ടും, അതുപോലെ ഹജ്ജ് ചെയ്താൽ കിട്ടും, ഇതൊക്കെ കിട്ടുമെങ്കിൽ ഖുർആൻ മാത്രം കിട്ടുകയില്ല എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ നേതാവ്, ഇതേ പുസ്തകത്തിൽ ആ നേതാവിനെ പരിചയപ്പെടുത്തിയത്, ഞാൻ നേരത്തെ വായിച്ച ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം എന്ന പുസ്തകത്തിൽ ആ നേതാവിനെ, ഇബ്നുൽ ഖയ്യിമിനെ പരിചയപ്പെടുത്തിയത് ഈ പ്രസ്ഥാനത്തിൻ്റെ പതാകവാഹകൻ എന്നാണ്.
അങ്ങനെയുള്ള നിങ്ങളുടെ നേതാക്കന്മാർ ഇനി ഷൗക്കാനിയുടേത് വേണോ, സാക്ഷാൽ ഇബ്നു അബ്ദുൽ വഹാബിൻ്റേത് വേണോ? മൗലവി ഒന്ന് നിഷേധിച്ചു നോക്ക്, അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇൻഷാ അല്ലാ. അദ്ദേഹം ബാക്കി പറയട്ടെ. ഇബ്നുൽ അത്താർ തിൽമീദുൻ നബവി റഹിമഹുല്ലാ ചോദിക്കപ്പെട്ടു ഈ വിഷയത്തെ സംബന്ധിച്ച്, എന്താ ഹൽ തജൂസ് ഖിറാഅത്തുൽ ഖുർആൻ വഹദാഉ സബാബി ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹൽ ഫീഹി അസറുൻ, അനുവദനീയമാണോ ഖുർആൻ ഓതി ഹദിയ ചെയ്യൽ, അതിന്റെ സവാബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ ചെയ്യൽ അനുവദനീയമാണോ, അതിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഫഅജാബ, അദ്ദേഹം മറുപടി പറഞ്ഞത്, അമ്മൽ ഖിറാഅത്തുൽ ഖുർആനുൽ അസീസ് فمن افضل قربات افضل قرباتിൽ പെട്ടതാണ്, ഇത് അല്ലാഹുവിനെ കടുപ്പിക്കുന്ന ആ അമൽ, നല്ല അമലിൽ പെട്ട ഒരു പ്രവർത്തനമാണ്, ശ്രേഷ്ഠമായ ഒരു ആരാധന കർമ്മമാണ് എന്ന് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. വമ ഇഹ്ദാഉൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയ ചെയ്യൽ, ഫലം യുംഖൽ ഫീഹി അസറൻ യുഅ്തദു ബിഹി, പറയപ്പെടാൻ പറ്റുന്ന കാര്യമായപ്പെട്ട ഒരു തെളിവ് ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ബൽയൻ ബഗി അൻ യുംന മിൻഹു, കണ്ടോ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താണ്, ഫൽയൻ ബഗി, അനിവാര്യമാണ്, അൻ യുംന മിൻഹു, അങ്ങനെ ചെയ്യുന്നത് തടയൽ അനിവാര്യമാണ്. ആരാ പറയുന്നത്? ഇമാം ഇബ്നുൽ അത്താർ. ആരാ തിൽമീദ്? ആരുടെ തിൽമീദ്? ഇമാം നവവിയുടെ. ഇമാം നവവിയുടെ തിൽമീദായ ഇബ്നുൽ അത്താറിനെ തിരിയാത്തത് ജനങ്ങൾ മനസ്സിലാക്കും, അതിന്റെ ബാക്കി കൂടി വായിച്ചു കൊടുക്കണം, അപ്പോൾ അവരെല്ലാം മനസ്സിലാക്കും. അത് മനസ്സിലാക്കാതിരിക്കാനല്ലേ മൗലവി നിങ്ങളത് മൂടി വെച്ച് വായിച്ചത്? ഇതൊന്നും ഞങ്ങൾ കാണില്ല എന്ന് നിങ്ങൾ കരുതിയോ? എന്നാൽ അദ്ദേഹം വായിച്ചു നിർത്തിയതിൻ്റെ ബാക്കി ഞാൻ വായിക്കാം. അന്ന സവാബ തിലാവത്തി ഹാസിലുൻ ലഹു ബി അസ്ലി സറഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനോടൊപ്പം ഖുർആൻ ഒരാൾ ഓതുന്നതിൻ്റെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹദിയ ചെയ്തില്ലെങ്കിലും നബി തങ്ങളുടെ ശരീഅത്തിൻ്റെ അടിത്തറ കൊണ്ട് തന്നെ നബി തങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. നബിതങ്ങൾക്ക് കിട്ടുന്നതാണ്, കിട്ടുകയില്ല എന്നല്ല ഇബ്നുൽ അത്താർ പറഞ്ഞത് റഹിമഹുല്ലാ. എന്നിട്ട് പറഞ്ഞു, വ ജമീഇ അഅ്മാലി ഉമ്മത്തിഹി ഫീ മീസാനിഹി, ഈ ഉമ്മത്തിൻ്റെ മുഴുവൻ സൽക്കർമ്മങ്ങളും നബിതങ്ങളുടെ മീസാനിലേക്ക് എത്തുന്നതാണ്. അപ്പം എല്ലാം നബിതങ്ങൾക്ക് കിട്ടും എന്നാണ് ഇബ്നുൽ അത്താർ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഖദ് അമറനല്ലാഹു ബിസ്സലാത്തി അലൈഹി വഹസ്സ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ദാലിക, നബിതങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു കൽപ്പിച്ചു, എന്നിട്ട് നബിതങ്ങൾ അത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വ അമറന, മൗലവി ഇതൊക്കെ മൂടി വെച്ച് വായിക്കുന്നതാണ്. ഏതായാലും ഇബ്നുൽ അത്താർ റഹിമഹുല്ലയെ വായിച്ചതല്ലേ, മുഴുവൻ ഞാൻ അങ്ങോട്ട് വായിക്കാം. വഅമറന, നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു, ബിസ്സുആലിൽ വസീല, വസീലയെ ചോദിക്കണമെന്നും, വസ്സുആലി ബിജാഹിഹി, നബിതങ്ങളുടെ ജാഹു കൊണ്ട് അല്ലാഹുവിനോട് തേടണമെന്നും. ഇതൊക്കെ ശിർക്കാണെന്നല്ലേ മൗലവി നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ കൊണ്ടുവന്ന ഇബ്നുൽ അത്വാറിൻ്റെ കിതാബിൽ നിങ്ങൾ വായിച്ചതിൻ്റെ തൊട്ട് താഴത്ത് ഇതൊക്കെയുണ്ട്. അപ്പം നബിതങ്ങൾക്ക് ഹദിയ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഖുർആൻ ഓതുന്നതിൻ്റെയും സകല സൽക്കർമ്മത്തിൻ്റെയും പ്രതിഫലം നബിതങ്ങൾക്ക് കിട്ടുമെന്ന് പറയുകയാണ് ഇബ്നുൽ അത്വാർ റഹിമഹുല്ലാ. പിന്നെയോ നബിതങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്നത് നബിതങ്ങളെ ഒരു വില കുറച്ച് കാണലല്ലേ, അതുകൊണ്ട് പാടില്ല എന്ന ഒരഭിപ്രായം മഹാനവറുകൾ പറഞ്ഞു. അതിനെ തിരുത്തിക്കൊണ്ട് മറ്റ് അയിമ്മത്ത് കിതാബുകൾ തന്നെ എഴുതിയിട്ടുണ്ട് ഇബ്നുൽ അത്താറിൻ്റെ അഭിപ്രായം ശരിയല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഇബ്നുൽ അത്താറിനെയൊക്കെ വായിച്ചിട്ട് ഞങ്ങളെ അങ്ങ് പേടിപ്പിക്കാമെന്ന് കരുതണ്ട കേട്ടോ. ഇനി അതുപോലെ ഇബ്നുൽ അത്താർ ഇമാം നവവിയുടെ ശിഷ്യനല്ലേ? ഇമാം നവവി റഹിമഹുല്ലാ ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ എത്തുകയില്ല എന്നാണോ പറഞ്ഞത്? നിങ്ങൾ എവിടം കൊണ്ടാണ് നിങ്ങൾ കേട്ടത്? വളരെ വ്യക്തമായി ഇമാം നവവി പറഞ്ഞു, ഷാഫിഈ മദ്ഹബിൽ രണ്ടഭിപ്രായമുണ്ട്.
ഒരഭിപ്രായം ഖുർആൻ ഓതിയാൽ എത്തുകയില്ല എന്നാണ്, രണ്ടാമത്തെ അഭിപ്രായം എത്തുമെന്നാണ്. ഇതിനെ രണ്ടും കൂടി ജംഅ് ചെയ്തിട്ട് മുഖ്താറാക്കി തന്ന ഒരഭിപ്രായമുണ്ട്. എന്താണ് ആ അഭിപ്രായമെന്നറിയോ? ഖുർആൻ ഓതുന്നത് മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് അല്ലെങ്കിൽ, അല്ലെങ്കിൽ ഖുർആൻ ഓതിക്കഴിഞ്ഞ് മയ്യത്തിലേക്ക് എത്തിക്കണമെന്ന് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ എത്തുകയില്ല എന്നാണ് ഇമാം ഷാഫി പറഞ്ഞതിൻ്റെ, ഇമാം ഇബ്നു കസീർ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥമെന്ന് മഹാനവറുകൾ മുഖ്താറാക്കിയതിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെടുകയാണ്. വളരെ വ്യക്തമല്ലേ? അപ്പോൾ ഖുർആൻ ഓതിയിട്ട് ഉടനെ തന്നെ ഇതിൻ്റെ സവാബ് ഇന്നാളിലേക്ക് എത്തിക്കണമെന്ന് ദുആ ചെയ്താൽ എത്തുമെന്നാണ് ഷാഫിഈ മദ്ഹബിലെ അഭിപ്രായമെന്ന് ഇമാം നവവി റഹിമഹുള്ള പഠിപ്പിച്ചു. മാത്രമല്ല, ഇബ്നുൽ അത്വാർ അവിടുത്തെ തുഹ്ഫത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കണ്ടോ? ഫഖറജ്തു മഅഹു ഇലൽ ഖുബൂരില്ലത്തി ദുഫിന ഫീഹ ബഅ്ദു മശായിഖിഹി. ഇമാം നവവിയുടെ ചില ശൈഖന്മാർ മറമാടപ്പെട്ടിട്ടുള്ള മഖ്ബറയിലേക്ക് ഇമാം നവവിയോടൊപ്പം ഞാനും പോയി. ഫസ്സാറഹും, ഇമാം നവവി അവരെ സിയാറത്ത് ചെയ്തു. വഖറ ശൈഅൻ, അല്പം ഖുർആൻ ഓതി. വദഅ, എന്നിട്ട് പ്രാർത്ഥിച്ചു. വബക, എന്നിട്ട് കരഞ്ഞു. ഇമാം നവവിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ ഇബ്നുൽ അത്വാർ രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ ഇവരൊക്കെ ഇത് എത്താതെ വെറുതെ ഒരു പണിയെടുത്തതാണ്. ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ ഉമ്മ നോക്ക്, ഖബർ സിയാറത്ത് ചെയ്താൽ ഖുർആൻ ഖത്തം ചെയ്യ തീർക്കലാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീറിൻ്റെ അൽ ബിദായത്തു വൻ നിഹായ നോക്ക്, ഇബ്നു തൈമിയയെ മരണപ്പെട്ടതിന് ശേഷം ആളുകൾ ഒരുമിച്ചുകൂടി ആയിരക്കണക്കിന് ഖുർആൻ ഖത്തം ഓതി തീർത്തു. അൽ ബിദായത്തു വൻ നിഹായ. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ? ഖുർആൻ വെറുതെ അങ്ങോട്ട് ഓതിയാൽ അതിൻ്റെ സവാബ് കിട്ടില്ല, അതേസമയം ഓതിയതിന് ശേഷം ഇന്നാളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ദുആ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം മരിച്ചവർക്ക് കിട്ടുമെന്നാണ് ഇവരൊക്കെയും പഠിപ്പിച്ചത്. ഇതിനെയാണോ നിങ്ങൾ അനാചാരമാക്കുന്നത്? ഞങ്ങളോട് വെറുപ്പുള്ളതിൻ്റെ പേരിൽ ഇമാമുമാരെ നിങ്ങൾ തള്ളണോ? ഞങ്ങളെ നിങ്ങൾക്ക് എന്തും പറയാമല്ലോ. എന്തൊക്കെ തരത്തിലുള്ള ആക്ഷേപങ്ങൾ നിങ്ങളും കൂട്ടാളികളും അഴിച്ചുവിടുന്നു, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നവുമല്ല. അതുകൊണ്ട് ഇമാമുമാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചതെന്ന ദീനാണ് ഞങ്ങളീ പറയുന്നതും ഞങ്ങളീ പ്രവർത്തിക്കുന്നതും എന്ന് എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം എന്നു മാത്രം ഓർമ്മപ്പെടുത്തുന്നു. വആഖിറു ദഅ്‌വാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.